ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കിഡില രണ്ട് മെഷീൻ ആയിട്ടാണ്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ബ്രഷ്ലെസ് മോട്ടറിൽ വരുന്ന പെൻ മെഷീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മാസ്റ്റിൻ്റെ ഈ മെഷീനെ പറ്റി നോക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ മെഷീൻ. ഇത് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വരുന്നത് ബ്രഷ്ലെസ് മോട്ടറിലാണ്. ബ്രഷ്ലെസ് മോട്ടറിൽ ഡയറക്റ്റ് ഡ്രൈവിൽ പെൻ മെഷീനാണ്. 4mm സ്ട്രോക്കാണ് വരുന്നത്. ഇത് ഇതിൻ്റെ അതേ ഇതിപ്പോൾ എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അതേ ടെക്നോളജി വരുന്ന ഒരു മെഷീൻ ഉണ്ട്. അത് ബിഷോപ്പിൻ്റെ വാണ്ട് പേക്കറും അതിൻ്റെ ലൈനറുമാണ്. അതൊക്കെ അതിന് ഒരു 50 രൂപേൻ്റെ അടുത്ത് റേറ്റ് വരും, 50,000 രൂപേൻ്റെ അടുത്ത് റേറ്റ് വരും. പക്ഷേ ഇതിന് നല്ല വില കുറവിൽ അത്രയും കമ്പനി ഡ്രാഗണോൺസിൻ്റെ മാസ്റ്റിൻ്റെ കമ്പനിയാണ്. ബ്രഷ്ലെസ് മോട്ടർ അതേ പവർ ഉണ്ട്, ടെസ്റ്റിങ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ അതിൽ വരുന്നത് നമുക്ക് വളരെ ലൈറ്റ് വെയ്റ്റും ഉപയോഗിക്കാൻ വളരെ സുഖവും, പിന്നെ അതേമാതിരി തന്നെ 12 വോൾട്ടിൽ 10,000 RPM വരുന്നുണ്ട്. നല്ല പവറുണ്ട്, ഏറ്റവും ലോ വോൾട്ടിൽ നല്ല പവർ കിട്ടുന്നുണ്ട്. അത് ഈ ചിത്രം തന്നെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്, ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. ഇത് യൂസർ മാനുവലാണ്. ഇപ്പം ബ്രഷ്ലെസ് മോട്ടറിൻ്റെ ഇത് ഉണ്ടല്ലേ, ഡയറക്റ്റ് ഡ്രൈവിലാണ് ബ്രഷ്ലെസ് മോട്ടർ വരുന്നത്. ഡയറക്റ്റ് ഡ്രൈവിൽ വരുന്ന മെഷീൻസ് നല്ല പെർഫോമൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ കാറ്ററിച്ച് ഗ്രിപ്പും പെൻ മെഷീനുമാണ്, അതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. ആകെ ഇത്രയേ ഉള്ളൂ മെഷീൻ. അതിൻ്റെ ഇത് പോർട്ടാണെ തന്നെ RC കേബിൾ വരുന്നത് ഉള്ളോട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഇതേപോലത്തെ പവർ സപ്ലൈ ഇൻസേർട്ട് ചെയ്യാൻ വളരെ സുഖമാണ്. അപ്പോൾ കുത്തിക്കഴിഞ്ഞാൽ തന്നെ ഈ രണ്ട് പിന്നെ ഉള്ളിൽ പോകും. ഉള്ളിൽ പോയിട്ട് ആ ഒരു അറ്റാച്ച് ആയിട്ടുള്ള, അതായത് ബിഷോപ്പ് വാണ്ടിൻ്റെ അതേ ഇതിൽ തന്നെ ഡിസൈൻ തന്നെ ആണ് വരുന്നത്. അതേ ഒരു വലിപ്പവും അതേപോലെ തന്നെ ഒരു ഇതും, പിന്നെ ആകെ ഒരു പെന്നിൻ്റെ ഒരു വലിപ്പമുള്ളൂ. സാധാ ഒരു പെന്ന് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു വരും, പക്ഷേ സൈസ് കുറച്ച് കൂടുതലുണ്ട്. അത് പിന്നെ പിടിക്കാനും കുറച്ചുകൂടി ഗ്രിപ്പിനും നല്ലതാണ് ഉണ്ട്. അത് അത്ര വരുന്നുള്ളൂ ആ ഇതടക്കം വെച്ചിട്ട്, അതായത് പവർ സപ്ലൈ അടക്കം വെച്ചിട്ട്. ഇപ്പോൾ ഇതിൻ്റെ വലിപ്പം കൂടിയത് മാസിൻ്റെ തന്നെ പവർ സപ്ലൈ ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ള പെർഫോമൻസ് വേറെ കിട്ടും. അപ്പോൾ ഇത്ര പോകുന്ന പവർ സപ്ലൈ വരുന്നുണ്ട് വേറെ കമ്പനിയുടെ. അത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ചെറുതാവും, കറക്റ്റ് ഈ ഒരു സൈസേ വരുള്ളൂ. വെയിറ്റ് ആണെങ്കിൽ തന്നെ അധികം വെയിറ്റ് ഒന്നും വരുന്നില്ല. പിന്നെ ഉണ്ടല്ലേ ഇതിൻ്റെ ആ ഒരു നീഡിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിലും ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആകെ ഈ ഒരു മെഷീൻ വരുന്നത് 18,600 രൂപ മാത്രമേ വരുന്നുള്ളൂ, 18,600 രൂപ. അതിൽ മാസിൻ്റെ നീഡിലാണ് ഇത് വരുന്നത്. ഉണ്ടല്ലേ നീഡിലടുത്ത്, അതേപോലെ തന്നെ നമ്മൾ ഇത് ഓണാക്കി നോക്കാം. ഇത് 7 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, 6 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പവർ കിട്ടുന്നുണ്ട്. അത് ഇത് സ്കിൻ പാഡാണ്, ഇതിൽ വെച്ച് നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. ഇതിൻ്റെ വോൾട്ട് കാണിക്കുന്നത് നമ്മൾ ഈ പവർ സപ്ലൈ മുന്നേ നമ്മൾ പരിചയപ്പെടുത്തിയാണ്. ഇതാണ് ഇതിൻ്റെ ഉപയോഗം വരുന്നത്. ഇത് നല്ലോണം അവർക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത് പവർ സപ്ലൈ ആണിത്. ഇതിൽ മെഷീൻ്റെ സ്പീഡ് ഇത് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 7 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, 7 വോൾട്ടിൽ തന്നെ അത്യാവശ്യം നല്ല വർക്കിംഗ് ആണ്. കഴിഞ്ഞ ഓഫ് ആവും. ഇതെങ്ങനെ തിരിച്ച് ഊരാൻ പറ്റും? ഇത് ഫ്രണ്ടാണ് പോരുന്നത്. ഇവിടെ ഒരു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ റിങ് വരുന്നത്. ഇതിൽ ഓറിങ്ങൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ബോൾ ബെയറിങ് 2 എണ്ണം വരുന്നുണ്ട്, ബോൾ വരുന്നുണ്ട് 2 എണ്ണം. അതിൻ്റെ ഒരു 2 ഒറ്റ ഇതാണ് റിങ്ങാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ ടൂൾസ് വരുന്നുണ്ട്, ഇതങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. പിന്നെ അതിൻ്റെ മോൾ ബാഗ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ടോപ്പ് ഊരിക്കഴിഞ്ഞാൽ മോട്ടറ് കാണിച്ചത്, ഇതാണ് ഇതിൻ്റെ മോട്ടറ് വരുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്.
ഇത് ബ്രസ്ലെസ് മോട്ടറാണ് വരുന്നത്, എൻ്റെ വൈൻഡിങ്ങിൻ്റെ സൈഡിൽ നോക്കിയാൽ കാണാൻ കഴിയും. ഇതുണ്ടോ കറക്റ്റ് ബ്രസ്ലെസ് മോട്ടറിൽ ഈ ബോർഡ് വെച്ചിട്ടാണ് ഇത് മോട്ടർ കൺട്രോൾ ചെയ്യുന്നത്. ബ്രസ്ലെസ് മോട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത്ര ലോ വോൾട്ടിൽ നല്ല പവറിൽ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റേ ഡോട്ട് ഷെയ്ഡിങ് ഡോട്ട് വർക്കൊക്കെ ചെയ്യേണ്ടവർക്കാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെഷീനാണിത്. അത് വെച്ചാൽ ആ ഒരു റൈറ്റിന് അത്രയും നല്ല മെഷീനാണ്. വിഷോപ്പിൻ്റെ പകുതി പൈസ പോലും വരുന്നില്ല ഈ മെഷീന്. 4mm സ്ട്രോക്ക് വരുന്നതിനെ കൂടി ലൈനിങ് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് വരുന്നത്. അതെങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ വരും. ഒന്നുമില്ല, സിമ്പിൾ ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ കേടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്താ വെച്ചാൽ മറ്റേ മെഷീനിൽ കുറേ മെക്കാനിക്കൽ ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഷൈനിൻ്റെ മെഷീനൊക്കെ നമ്മൾ റിപ്പയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു റിപ്പയറിങ് വീഡിയോ ഞാൻ ഇതിലിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് മനസ്സിലാവും അതിന് എത്ര പാർട്സ് വരുന്നുണ്ട് എന്നുള്ളത്, എന്താ കോംപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതേപോലെ സ്പ്രിങ് വരും, സ്പ്രിങ് ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻ്റ് ആവും. അപ്പോൾ ആ ഒരു ഷൈനിൻ്റെ മെഷീൻ ഞാൻ മേടിച്ചിട്ട് അഞ്ച് വർഷത്തിൽ ഇപ്പോൾ 6 മാസം കൂടുമ്പോൾ എത്രയൊരു ഒരു 6 മാസം കൂടുമ്പോൾ അത് ക്ലീൻ ചെയ്യണം, സ്പ്രിങ് മാറ്റണം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതിൽ ആ ഒരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ആകെ സിമ്പിളായിട്ട് ബ്രസ്ലെസ് മോട്ടറുമാണ്. അത് മാത്രമല്ല ഡയറക്ട് ഡ്രൈവ് ആയതുകൊണ്ട് നല്ല പവർ കിട്ടും, വേറെ എവിടെയും പവർ മിസ്സാവില്ല. പിന്നെ വേറെ മെക്കാനിക്കൽ കംപ്ലയിൻസ് വളരെ കുറവായിരിക്കും. അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജസ് ഈ ഒരു മെഷീനിൽ ഞാൻ കാണുന്നുണ്ട്. പിന്നെ വർക്കിംഗ് എങ്ങനെയാകും നമുക്ക് നോക്കാം. അത് ഞാൻ പവർ സപ്ലൈ തിരിച്ച് വെച്ചാണ് ഈ വോൾട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് മിനിമം ഒരു 3 വോൾട്ട് 3.5 വോൾട്ടിൽ ഈ സംഭവം വർക്ക് ചെയ്യും. ഡോട്ട് ഷെയ്ഡിങ്ങിനാണെങ്കിലൊക്കെ തന്നെ ഇതിപ്പോൾ 5 വോൾട്ടാണ് ഞാൻ കൊടുത്തത്. എന്താ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. കുറച്ച് ചെറുപ്രാവശ്യം നോക്കി കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. ഫൈവ് വോൾട്ടിൽ നല്ല വർക്കിംഗ് ആണ് വരുന്നത്. ഡോട്ട് ഷെയ്ഡിങ് ഒക്കെയാണ് 4.45 അതായത് 5 വോൾട്ടിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. നമ്മൾ ഇതിപ്പോൾ നമ്മൾ ഗ്യാസ് പഠിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ള സ്പേഡാണ്, ഇതിലാണ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അതിൻ്റെ കറക്റ്റ് റിവ്യൂ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. എങ്ക് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഫോർ വരെയൊക്കെ നമുക്ക് ഡോട്ട് ഷെയ്ഡിങ്ങിന് ആവശ്യം വരുന്നുള്ളൂ. 4 വേണ്ടി വരില്ല. അതായത് 4.45 ആ റേഞ്ചിലാണ് ഡോട്ട് ഷെയ്ഡിങ്ങിന്. 4mm സ്ട്രോക്ക് ആയതുകൊണ്ട് ഡോട്ട് ഷെയ്ഡിങ്ങിന് നല്ല ലെങ്ത്ത് കിട്ടും. ഡോട്ടിന് കറക്റ്റ് വർക്കിംഗ് ആണല്ലോ, മെഷീൻ നിൽക്കുന്നില്ല. നമ്മളിപ്പോൾ അവിടെ പിടിച്ച് വെച്ചാൽ നമ്മളെപ്പോഴും ഉപയോഗിച്ച് നോക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ ഇത് വെക്കുമ്പോൾ സോഫ്റ്റ് സ്ഥലത്ത് വെച്ചിട്ട് ഈ ലൈനിങ്ങും ഇതൊക്കെ നമ്മൾ ഹാർഡായിട്ടുള്ള ഇടത്തിൽ വെക്കരുത്. ഇതിന് മെഷീനും കേടാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കറക്റ്റ് പെർഫെക്ഷൻ കിട്ടില്ല. നല്ല പവറുണ്ട്. അതായത് 4 വോൾട്ടിലാണ് നമ്മൾ ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നത്. 4 വോൾട്ട് തന്നെ അത്യാവശ്യം നല്ല പവർ കിട്ടുന്നുണ്ട്. 3.5 വോൾട്ടിൽ വരെ ഇത് നീഡിൽ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഈ പവർ സപ്ലൈനെ പറ്റി നമ്മൾ റിവ്യൂ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 8 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. 8 വോൾട്ടിലൊക്കെ ഷെയ്ഡിങ് ഒക്കെ അടിപൊളിയായിരിക്കും ഉള്ള ഇതാണ് വരുന്നത്. 4mm സ്ട്രോക്ക് ഉണ്ടായതുകൊണ്ട് ലൈനിങ്ങും പക്ക അടിപൊളിയായിരിക്കും. നല്ല ബ്രസ്ലെസ് മോട്ടറിൻ്റെ ആ പവറും പിന്നെ അതേപോലെ തന്നെ ഡയറക്റ്റ് ഡ്രൈവിലാകുമ്പോൾ നമുക്ക് ലൈനിങ് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അതൊരു പെല്ല് കിട്ടുകയെന്ന് പറയുമ്പോൾ അത്രയും സ്മൂത്താണ്. ഡയറക്റ്റ് ഡ്രൈവ് നമ്മൾ വേറെ മെഷീൻ ഉണ്ട്, E2 ഒക്കെ ഉണ്ട്, സ്റ്റീം E2. അതിന് ഹാൻഡിലിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റിൻ്റെ ബ്രസ്ലെസ് മോട്ടർ വരുന്ന പെന്ന് വരുന്നത്. പിന്നെ ഇതന്നെ നമ്മൾ ഈ ഒരു പവർ സപ്ലൈ നേരത്തെ നമ്മൾ റിലീസ് ചെയ്ത ഈ ഒരു പവർ സപ്ലൈ എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം.
നമ്മൾ ഈ ഒരു സാധനം മാത്രം മതി. ഡ്രാഗൺസിൻ്റെ പേപ്പർ സപ്ലൈ ഇത് നമ്മൾ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യാം. വളരെ സിമ്പിളാണ്. ഞാൻ കൈ പിടിച്ചിട്ട് ഞാൻ കൊണ്ടെടുക്കാൻ സുഖമാണ്. ഇതിൽ ഇപ്പോൾ ടൈ വർക്കിയാ ബാഗിൽ അങ്ങനെ ടൈ വർക്കിയാ എനിക്ക് പിടിച്ച് കഴിഞ്ഞാൽ ആ നല്ല പവറുണ്ട് കേട്ടോ ഈ പവർ സപ്ലൈ. കണ്ടോ നമ്മൾ ആ നേരത്തെ ആ ഇതിൽ വർക്ക് ചെയ്യുന്ന അതിനെക്കാട്ടും ഒരു നല്ലൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഹൈ വോൾട്ടിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഡോർ ഷെയ്ഡിങ്ങൊക്കെ അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു മെഷീനാണ് നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ളത്. ഞാൻ ബോൾസ് ഇതാക്കിയില്ല, ബോൾസ് ചെയ്തിട്ടില്ല അതിലെ. നെക്സ്റ്റ് മെഷീൻ നമുക്കൊന്ന് അൺബോക്സ് ചെയ്തു. അതിൻ്റെ കേബിൾ കാണിച്ചില്ലല്ലോ. ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഇതാണ് യൂസർ മാനുവൽ. ഇതിൽ മോട്ടറിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. ബ്രഷ്ലെസ് മോട്ടർ വരുന്നുണ്ട്. പിന്നെ 12 വോൾട്ടുള്ള RPM, സ്ട്രോക്ക് ലെങ്ത് 4 mm, പിന്നെ വോൾട്ടേജ് 6-10 ആണ് കമ്പനി പറയുന്ന വോൾട്ടേജ്. പിന്നെ ടോർക്ക് ഫോഴ്സ് 380 g പറയുന്നത്. വെയ്റ്റ് 133 g വരുന്നത് മെഷീൻ്റെ വെയ്റ്റ്. പിന്നെ ലെങ്ത് വരുന്നത് 9.5 mm, ഡയമീറ്റർ വരുന്നത് 32 mm. അതാണ് ഇതിൻ്റെ അത് കാണിക്കുന്നത്. RCA കണക്ടറാണ് വരുന്നത്. ബ്രഷ്ലെസ് മോട്ടർ, ഗ്രിപ്പ്, പിന്നെ കാറ്ററിസിൻ്റെ നീട്ടിലാണ് ഇനി ഉപയോഗിക്കല്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ വരുന്നുണ്ടെന്ന് കേട്ടാൽ ഇങ്ങനെയാണ് എൻ്റെ അടിയിൽ പന്ത്രണ്ട് ഒരു ബോക്സ് വരുന്നുണ്ട്. ബോക്സിൽ നല്ലൊരു RCA കേബിൾ വരുന്നുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള RCA കേബിൾ ഇതിൻ്റെ കൂടെ കമ്പനി കൊടുക്കുന്നുണ്ട് കേട്ടോ മെഷീൻ്റെ. പിന്നെ ഒരു എല്ലെങ്കിൽ വരുന്നുണ്ട്. പിന്നെ ഒരു ഇത് ഗ്രിപ്പ് ഇതിൻ്റെ ആണ്, മറ്റേ ഗ്രിപ്പ് മറ്റേ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അത് ഇതിൻ്റെ ഉള്ളിലൊരു വാഷർ വരുന്നുണ്ട്. ആ ഒരു വാഷറാണ്, റബ്ബർ വാഷറാണ് ഇത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഊരാനോ എന്തായിരിക്കും. ഇവിടെ നിന്ന് അല്ലെങ്കിൽ വരുന്നില്ല വേറെ. ആ ഇവിടെ ഒരു അല്ലെങ്കിൽ വരുന്നുണ്ട്. ഈ മോട്ടറും ബോർഡും സെപ്പറേറ്റ് ഊരി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് അല്ലെങ്കിൽ വരുന്നത്. ആ മൂന്ന് അല്ലെങ്കിൻ്റെ അല്ലെങ്കിൽ ബോൾട്ടിൻ്റെ അല്ലെങ്കിൽ ആണ് കമ്പനി ഇവിടെ ഇതിൽ കൊടുത്തത്, സ്പെയറിൻ്റെ കൊടുത്ത്. നമ്മൾ വേറെ അല്ലെങ്കിൻ്റെ മേടിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളാണ്. പിന്നെ ഓവർ വോൾട്ടേജ് കൊടുത്തൊന്ന് ഇതാക്കാഞ്ഞാൽ മതി. കറക്റ്റായിട്ട് നല്ല ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ വേറൊന്നും കേടാവാനൊന്നുമില്ല. ആകെ ഈ മോട്ടറ് മാത്രമാണ് വരുന്നത്. മോട്ടറും പിന്നെ ഈ ബോർഡും. ബോർഡിൽ എന്തെങ്കിലും കേടാവേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ അത്രയും ക്വാളിറ്റി ഉള്ള ബ്രാൻഡാണ്. മാസിൻ്റെ ബ്രാൻഡൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് അത് മേക്കിങ്. വളരെ സിമ്പിളാണ്. ബിഷപ്പിൻ്റെ ആ മെഷീൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ അതേ എന്ത് വരുന്നത് തന്നെയാണ് ഇത് വരുന്നത്. അവർ റൈറ്റാണ് മെയിന്. ഓക്കെ, അപ്പോൾ ഈ മെഷീനെ പറ്റിയുള്ള റിവ്യൂ ഇങ്ങനെയാണ്. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ അത്ര പൊളിച്ചിട്ടില്ല.
W JX എന്നാണ് ഈ മെഷീന്റെ പേര്. ആ ഒരു ക്വാളിറ്റി ബേസ് ഒക്കെ നോക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി തന്നെ വരുന്നുണ്ട്. സെയിം ബ്രസ്ലെസ് മോട്ടർ ടൈപ്പ് തന്നെയാണ് ഇതിന് വരുന്നത്. ഗ്രേഡ് ഒന്ന് നോക്കട്ടെ. അതേപോലെ തന്നെ ആർ സി എ കേബിള് ഒക്കെ ഈ ഒരു മാസ്റ്റിൻ്റെ ഇതിൽ തന്നെയാണ് വരുന്നത്. ഇത് നല്ല ഒരു ക്വാളിറ്റി ഉള്ള മെഷീനാണ് കേട്ടോ. അതേ ആർ സി എ കേബിളായിരിക്കും. ആർ സി എ കേബിളും രണ്ട് ഓറിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആർ സി എ കേബിൾ ഏത് ടൈപ്പാണ്? ആർ സി എ കേബിള് ആ എത്തിട്ടില്ലാത്ത ആർ സി എ കേബിളാണ്. മറ്റേ അത്ര ഒരു ക്വാളിറ്റി തോന്നുന്നില്ലെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു ആർ സി എ കേബിൾ തന്നെയാണ് ഇതിന് കൊടുത്തത്. നല്ല ക്വാളിറ്റി വരുന്ന മെഷീനാണ് കേട്ടോ. നല്ല ബ്രാൻഡ് തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഊരാൻ പറ്റുന്നില്ല. ഇത് അതേ ടെക്നോളജി തന്നെ വരുന്നതാണ്. ബ്രസ്ലെസ് മോട്ടർ വരുന്നതാണ്. 3.5 mm ആണ് തോന്നുന്നു സ്ട്രോക്ക്. ബ്രസ്ലെസ് മോട്ടർ തന്നെയാണ് ഇനിയും വരുന്നത്. അപ്പോൾ നമ്മൾ WJX-ൻ്റെ മെഷീനാണ് ഇപ്പോൾ റിവ്യൂ ചെയ്തത്. ഇതിൽ വരുന്നത് ആർ സി കേബിൾ ഇതിൻ്റെ ഉള്ളിലോട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫിറ്റിംഗ് ആയി നിൽക്കും. പിന്നെ മെഷീൻ ഭയങ്കര സൈലൻ്റാണ്, നല്ല സൈലൻ്റാണ്. അതായത് ബ്രസ്ലെസ് മോട്ടർ തന്നെ വരുന്നത്. ഇതിൻ്റെ മുകളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബ്രസ്ലെസ് മോട്ടർ. ഇതേ അതേ ടെക്നോളജിയാണ്. പക്ഷേ ഇവിടെ ടോപ്പ് ഊരാൻ കഴിയില്ല. ഇത് സീൽഡാണ്. സീൽഡ് ഇതാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഊരാൻ പറ്റാൽ മതി. പക്ഷെ നമ്മൾ ശ്രമിക്കുന്നില്ല. ഇത് ഇതേ അതിൽ തന്നെയാണ് വരുന്നത്. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വരുന്നത് ലുക്ക് ബേസ് നോക്കുമ്പോൾ ഇതാണ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ലുക്ക്. മെറ്റൽ ഫിനിഷിംഗ് ആണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് പെയിൻറ്റിംഗ് ആണ് വരുന്നത്. പെയിൻറ്റിംഗ് കോട്ടിംഗ് ആണ്, പെയിൻറ്റ് കോട്ടിംഗ് ആണ്, പെയിൻറ്റ് പോകുന്നില്ല. ഇത് മാസ്റ്റിൻ്റെ ആണ്. ഇത് WJX. സൈസ് നോക്കുമ്പോൾ അത് കുറച്ചുകൂടി സൈസ് കൂടുതലായി തോന്നുന്നുണ്ട്. പവർ വരുമ്പോൾ എനിക്ക് ഒന്നുകൂടി ഫീലായത് മാസ്റ്റിൻ്റെ മെഷീനാണ് ഒന്നുകൂടി പവർ കുറച്ചുകൂടി തോന്നുന്നത്. ഇതും പവർ ഇല്ലാന്നല്ല, ബ്രസ്ലെസ് മോട്ടറിൻ്റെ പവർ ഉണ്ട്. പക്ഷേ ഒന്നുകൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് കുറച്ചും കൂടി പവർ തോന്നുന്നത്. റൈറ്റും ചെറിയ മാറ്റമുണ്ട്, ഡിഫറൻസ് ഉണ്ട്. അതിൽ കുറച്ചൊന്ന് ഇതിലാണ് കൂടുതൽ 1000 റേഞ്ച് വരും. പിന്നെ വരുന്നത് ലോ വോൾട്ടേജ് വർക്കിംഗ് ആണെങ്കിലും ഇതിനെക്കാട്ടും ബെറ്റർ ഇതാണ്, മാസ്റ്റിനാണ് നല്ല പെർഫോമൻസ് വരുന്നത്. ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഓക്കെയാണ്. പിന്നെ 3.5 സ്ട്രോക്കാണ് ഇതിൽ വരുന്നത്. ഇതിൽ 4 mm സ്ട്രോക്കാണ് വരുന്നത്. ഇതിൻ്റെ നീഡിൽ ഡെപ്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. രണ്ടെണ്ണത്തിന് സെയിം തന്നെയാണ് വരുന്നത്. ഒന്നുകൂടി സൗണ്ടിൽ വരുമ്പോൾ മാസ്റ്റിൻ്റെ ആണ് കുറച്ചും കൂടി ഒരു സൗണ്ട് ക്ലാരിറ്റി, ഇത് ഒരു ഒന്നുകൂടി ഒരു ഇത് കേൾക്കാൻ. പിന്നെ അതേപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് പവർ ഡോട്ട് ഷെയ്ഡിങ് അതേപോലെ ലൈനിങ് വർക്കുകളൊക്കെ ചെയ്യാനാണെങ്കിൽ മാസ്റ്റിൻ്റെ ഈ മെഷീൻ എടുക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബെസ്റ്റ്. എല്ലാം ഒന്നും തന്നെ ചെയ്യാൻ പറ്റും. ഷെയ്ഡിങ്ങും ചെയ്യാൻ പറ്റും, പാക്കിങ് ചെയ്യാൻ പറ്റും. അതേപോലെ ഡോട്ട് ഷെയ്ഡിങ്ങിനാണെങ്കിലും അതേപോലെ തന്നെ ലൈനിങ്ങിനാണെങ്കിലും ഇതാണ് ഒന്നുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഷെയ്ഡിംഗ് ആണ്, സ്മൂത്ത് ഷെയ്ഡിങ് ഗ്രേ വാഷ് അങ്ങനെ ഇതൊക്കെയാണ്. 3.5 സ്ട്രോക്കാണ് കുറച്ചുകൂടി ബെറ്റർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെഷീൻ എടുക്കുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ലൈനിങ്ങിന് വേറെ മെഷീൻ ഉണ്ട്. ഇത് ലൈനിങ്ങും പ്രശ്നമൊന്നുമില്ല, 3.5 ലൈനിങ് അടിപൊളി തന്നെയാണ്. പക്ഷെ ഒന്നും കൂടി ബെറ്ററായി നിൽക്കുന്നത് മാസ്റ്റിനാണെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതാണ് ബെറ്റർ ഓപ്ഷൻ. പിന്നെ രണ്ടിലും പവർ സപ്ലൈ, ഈ ഒരു പവർ സപ്ലൈ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇങ്ങനത്തെ ഒരു ടൈപ്പ് പവർ സപ്ലൈ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരിക്കും. ഇതിൻ്റെ വേറെ ടൈപ്പ് ഉണ്ട് നമ്മളെ പോലെ തന്നെയുള്ള. ഈ ഒരു പവർ സപ്ലൈ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. രണ്ടും ഇതാണ് വരുന്നത്. പക്ഷേ ഒന്നും കൂടി കംഫർട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഭാഗത്തേക്ക് വെയിറ്റ് കുറച്ച് കൂടുതൽ വരുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്നതായിരിക്കും.
ജസ്റ്റ് ഇപ്പോൾ ഒരു പെൻ്റെ ആ ഒരു സൈസേ വരുന്നുള്ളൂ. പിന്നെ പവർ സപ്ലൈ നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ പറ്റും. ചാർജിങ് തീർന്നു കഴിഞ്ഞാൽ വേറെ സെറ്റാ ഒന്നും കൂടി ഉണ്ടെങ്കിൽ എത്ര വേണം അവർക്ക് എടുക്കാം. ഇപ്പോൾ നമ്മളെ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യുക. എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള നമ്മൾ ചാനൽ വേറെ തുടങ്ങിയിട്ടുള്ള പരിചയമൊന്നുമില്ല. അപ്പോൾ അറിയുന്ന രീതിയിൽ നമ്മൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ നമുക്കറിയുന്ന കാര്യങ്ങൾ പറയുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ ടാറ്റൂവിൻ്റെ ട്രെയിനിങ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഇതും നമ്മൾ റിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരാൾക്ക് ടാറ്റു തുടങ്ങാൻ പറ്റും, പഠിക്കാൻ പറ്റും. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ചും കൂടി അറിയാം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗീഡോ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്ന വർക്ക് ഓക്കെ ആണോ എന്നുള്ള ഇത് അറിയണമെങ്കിൽ ഏതൊരു അതിൻ്റെ വീഡിയോസ് നമ്മൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് മെഷീനും അതേപോലെ തന്നെ നീഡിൽസ് പവർ സപ്ലൈ ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പരിചയപ്പെടുത്തി തരും. പിന്നെ നീഡിൽ തന്നെ കുറേ ടൈപ്പ് വരുന്നുണ്ട്. ഓരോ ലൈനിങ്ങിനാണെങ്കിലും ഒരു ഇതിൽ തന്നെ മൂന്നാല് ടൈപ്പ് അത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വീഡിയോസ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പിസോഡായിട്ട് ഫസ്റ്റ് തൊട്ട് ഇങ്ങനെ വരും, ഫസ്റ്റ് തൊട്ടൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതെല്ലാവരും അറ്റൻഡ് ചെയ്യാൻ, ടാറ്റു പഠിക്കാനും പിന്നെ അതേപോലെ തന്നെ ടാറ്റുവിനെ പറ്റി അറിഞ്ഞിരിക്കാനും വേണ്ട ആൾക്കാർക്കൊക്കെ അതൊന്ന് കണ്ടാൽ നന്നായിരിക്കും. പിന്നെ ടാറ്റു ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓൺലൈൻ യൂട്യൂബിൽ തന്നെ ആയിരിക്കും ക്ലാസ് വരിക. പിന്നെ ഞങ്ങളൊന്നും കൂടി ബെറ്റർ ആയ ക്ലാസ് അത്യാവശ്യം ഇതായിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അതിൽ പോയി പഠിച്ചാൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ടാറ്റു ചെയ്യാൻ പഠിക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നീഡിൽസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതേപോലെ ഇതിന് വേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പിന്നെ അതേപോലെ സ്കിൻ പേഡ് അതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങൾ, പിന്നെ അതേപോലെ എങ്ങനെ പഠിക്കാം, അതൊക്കെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ പല ടൈപ്പ് മിഷൻസ് ഉണ്ട്, ഇനി ഒരുപാട് മിഷൻസ് നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഉള്ളതും പിന്നെ പുറമെന്നുള്ള എല്ലാ മിഷൻസും, പിന്നെ ഏതെങ്കിലും മിഷ്യങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.